നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണമ്മ. അല്ലെങ്കിൽ എത്ത് വർത്താനാണ് ബ്രോക്കറെ ഈ പറയണത്? നിങ്ങൾ കരുതും പോലെ എൻ്റെ കുട്ടിയെ പേരെ നിറഞ്ഞു നിക്കൊന്നല്ല. ഓക്ക് കല്യാണ പ്രായമാകുമ്പോ ഞങ്ങൾ തന്നെ ഓക്ക് തീർപ്പത്തിൽ ഒരാളെ കൊണ്ട് ഓളെ കെട്ടിച്ചു. അല്ല, നിങ്ങൾക്ക് ഇപ്പൊ ഈ കാര്യപ്പെട്ട എത്ര താല്പര്യം? എൻ്റെ കുട്ടി കാണാൻ തിരക്കില്ലാത്ത നല്ലൊരു കുട്ടിയാണ്. ആർക്കും ഒറ്റ നോട്ടത്തിൽ തന്നെ ഓളെ തീർപ്പതിയാകും. ആ നിങ്ങൾ ഇതോർത്ത് കണ്ട് തലമു ഉണ്ടാക്കണ്ട. അതൊക്കെ അതിന്റെ നേരത്തെ കാലത്തോട് നടക്കും. അതാകുമ്പോൾ പറയണ്ട്. എത്താ അത് പോരെ. ആരമ്മ ഫോണില്? എത്തക്കാണീ പറയണേ? ആ അതെടി, ആ സുലൈമാൻ ബ്രോക്കറാണ്. അയാൾക്ക് നമ്മളെ കാര്യത്തിൽ ഇത്ര ബേജാറ്. ഹലോ, ഇതിപ്പോ നല്ല കൂത്ത്. ഉമ്മക്കൊരു പെൺകുട്ടി ഇവിടെ ഉണ്ട് എഴുതികാണ്ട് എന്താ അയാൾക്ക് പോച്ചിന് നേരത്താണോ കെട്ടിറത്തേണ്ടത്? ഇമ്മ വെറുതെ ഇല്ലാട്ടാ അവിടെ നിൽക്കണ്ട. ആ ബ്രോക്കർക്ക് ഒരു വിദ്യാഭ്യാസത്തെ മനസ്സിലാണ്. വെറുതെ ചെന്ന് തലടാ നിൽക്കണ്ട. അതെന്നെടാ ഞാനും പറയണത്, ഇമ്മക്കേ കായിന്റെ കുറച്ച് അടങ്ങാറുണ്ടെന്നുള്ളു. അതുകൊണ്ടാണ് ഇമ്മാതിരി ആലോചനകൾ വരുന്നത്, ഓരോരുത്തർ വിളിച്ച് ശല്യം ചെയ്യുന്നത്. നമുക്കിപ്പോ സ്വന്തമായിട്ട് ഒരു പേരുണ്ടെങ്കിൽ എത്ര നല്ല നല്ല ആലോചനകൾ വന്നീനി. ഇമ്മാന്റെ കുട്ടിതൊന്നും ആലോചിച്ച് തല ഉണ്ടാക്കണ്ട. ഇജ്ജ് പോണ പണിക്ക് ഇജ്ജ് പോയിക്കോ. ഇപ്പത്തെ സാഹചര്യത്തിൽ ഇമ്മക്ക് എത്തോണ്ട് ആവശ്യം ഒരു പെരയാണ്. പെരയേറ്റട ആലോചിച്ച് നമുക്ക് കല്യാണം. ഇമ്മാന്റെ കുട്ടി കാണാൻ തിരക്കുള്ള നല്ല മൊഞ്ചത്തിയാണ്. ഏത് നേരത്ത് നല്ല ആലോചന വരും. ഇപ്പൊ തൽക്കാലം നമ്മളെ പെരപ്പണി അത് നടക്കട്ടെ. അല്ലടാ പിന്നല്ലാതെ നിങ്ങൾ പറഞ്ഞെന്നെ ശരി. ഇപ്പത്തെ ചെറുക്കന്മാർക്കൊക്കെ പെരയും കൂടിയും വേണം. നേരെ പെണ്ണെട്ടാൻ പറ്റുള്ളൂ. അല്ല, ഞാനെന്റെ ചെറുക്കന്മാരൊക്കെ ഒരു ടൂറോണം കരുതിക്കണേ. അതിനിപ്പോ ഒരു 5-8000 രൂപ വരും. അതിപ്പോ എന്റെ അടുത്ത് ഉണ്ടാവൂലേ. 5-8000 രൂപയെ? ഇത്രയും പൈസയൊക്കെ ഞാനും എവിടുന്ന് ഉണ്ടാക്കണത്? ഒന്നാമത് പണി സ്ഥലത്ത് 2 എണ്ണം വാങ്ങിയ കടം വാങ്ങിയ കായനെ ഞാൻ തിരിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ എവിടുന്ന് ഞാൻ ഇത്രയും പൈസ തരുന്നത്? ഇജിപ്പോ അതൊന്നും കണക്കാക്കണ്ട. ഓ കുടുങ്ങിട്ടല്ലേ ചോദിച്ചണത്. ഇജി പണി കൊടുത്തേ അഡ്വാൻസ് ആയിട്ട് കുറച്ച് കായിട അധികം വാങ്ങിക്കള. ഓരോ ചെറുക്കന്മാരൊക്കെ ഇപ്പൊ പോകുമ്പോ ഓ മാത്രം എങ്ങനെ ഇപ്പൊ പോകാതെ നിക്ക. ഇജി അതുകൊണ്ട് ഇജ് എങ്ങനെയും കുറച്ച് പൈസ അവൻ പറഞ്ഞ കായട ഒപ്പിച്ചു കൊടുക്കാൻ നോക്ക്. ഏതായാലും ഞാൻ നോക്കട്ടെ. നേരം കുറെ വൈകി, ഇമ്മന്നാ ഞാൻ ഇറങ്ങാണ്. ആയിക്കോട്ടെ പോകാൻ നോക്ക്, നേരം വൈക്കണ്ട. ആ പിന്നെ ഇപ്പാരെ കുളുകയും മരുന്നൊക്കെ പടന്ന് വൈകുന്നേരത്തിനും കൂടി ഉള്ളൂ, അത് കഴിഞ്ഞിക്കണേ. അതും കൂടി മേങ്ങി പോകാൻ വേണ്ടിട്ടോ. ആ അതൊക്കെ ശരിയാക്കണേ, അതൊക്കെ ഓള് തരാന്ന് പറഞ്ഞേക്കണേ. ഇനിപ്പത്ത മാനുവോ? അല്ല മാനു, അനക്കൊരു പണിക്കും തരത്തിലൊന്നും പോണ്ടേ. വല്ല പണിയുമാണെങ്കിലേ അവനാന്റെ ആവശ്യമാണ്. നമ്മള് പോയിങ്ങോട്ട് വല്ലവരോട് അന്വേഷിക്കണം. അല്ലാതെ പണി നമ്മളെ തെരഞ്ഞെടുപ്പ് വരുമോ?
എടാ ഇച്ചെന്നൊന്നും പണിക്ക് പോണ്ട, തടി അറിഞ്ഞിട്ടുള്ള ഒരു പണി ചെച്ചണ്ട, പോക്കുമ്പോ തിരക്കില്ലാത്തൊരു പണില്ലേ, ഓള് നയിച്ചു കൊണ്ടന്നെല്ലേ. എടാ അന്നം കൂടി കരുതിയിട്ടാണ് നല്ല നല്ല ആലോചന നോക്കാൻ വരുന്നത്. ആ ബ്രോക്കർ വിളിച്ചിട്ട് നല്ലൊരു ചെറുക്കനെയാണ് പറഞ്ഞു നിൽക്കുന്നത്, അന്നെ കരുതിക്കണ്ട ഞാനത് മുടക്കിക്കണത്. ഓളെ കെട്ടിച്ചു കൊടുത്താലേ ഒരു ഉറുപ്പ്യന്റെ വരുമാനം അനക്കോ ഇച്ചാ കിട്ടൂല, അതൊക്കെ അതിലങ്ങോട്ട് പോകും. എടാ ഇമാരി പൊട്ടി പൊളിഞ്ഞ പെരയൊന്നിപ്പോ ഒരു മനുഷ്യനും ഇല്ല, ഇജൊന്ന് പുറത്തിറങ്ങി വെക്ക. പെര വേഗം കയറ്റാ പിന്നെ നമ്മള് രക്ഷപ്പെട്ടടാ, പിന്നെ ഒരു കുഴപ്പമല്ല, അനക്ക് കിട്ടണോണ്ട് ഉമ്മക്ക് ജീവിച്ച. പെര ആയി കഴിഞ്ഞാ പിന്നെ എത്താ നമ്മൾ രണ്ടാളും മനസ്സുവെച്ചാ ഓളെ വല്ലവർക്കും കെട്ടിച്ചു കൊടുത്താ പോരെ, പിന്നെ ബാധ്യതയും തീർന്നു. നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ് ഉമ്മ, പക്ഷെ ഒരു പണിക്കൊക്കെ പോകുക പറഞ്ഞാലേ അതിൻ്റെ കൊണ്ട് പറ്റൂലമ്മ, നിങ്ങൾ വേറെ തരുമ്പോ. എടാ ഞാനൊന്ന് പറയുന്നത് ഇജ്ജ് മര്യാദക്കൊന്ന് കേക്ക്, ഓക്കിപ്പോ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ തിരിയുന്നുണ്ട്, ഓളാ മുണ്ടാതെ നിക്കണുണ്ട്, എത്തോ ഓളെ ഉള്ളിൽ പെട്ടിക്കണ്, ഓക്ക് മനസ്സിലാക്കണ് തോന്നണ്, എത്ര എത്ര ആലോചനകൾ വന്നിട്ടുണ്ട് ഓക്ക്, അതൊക്കെ നമ്മളായിട്ട് മുടക്കിയതാണ്. ഇജേ കുറച്ചൊക്കെ ഒരു നല്ലേക്ക് നിന്നെങ്കിലേ ഉള്ളൂ കാര്യങ്ങൾ നമ്മളെ വരുതിക്ക് വരിക, ഓളിവിടുന്ന് പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ല. ചെത്താ മാണ്ട ചിജ്ജ് തീരുമാനിച്ചോ, ഒന്ന് തടി അങ്ങൊക്കെ മാണ്ടി വരും. ആ എത്തിലോ കാട്ട. നിങ്ങൾ ഈ ബാഗിൽ വെച്ച പൈസ കണ്ടിക്കണോ? ഞാൻ എങ്ങനെ കാണാനാണ്, അവിടെ എവിടെങ്കിലും ഉണ്ടാകും, എന്റെ ബാഗിലും ചൊക്കിന് നോക്കി നോക്ക്. അത് ഞാൻ നോക്കൊന്നും വേണ്ട, അത് ഞാൻ ആവശ്യം വന്നപ്പോ എടുത്തുക്കണ്. ₹1200 എത്തൊക്കെ നിങ്ങൾ ഈ പറയണത്, അതെത്ത എന്നോട് ചോദിച്ചത് എടുത്തുക്കണത്, അത് എന്റെ സ്വന്തം കാര്യല്ല, അത് ഞാൻ കടം വാങ്ങി കൊടുന്ന് വെച്ചേക്കാണ്. ഞാൻ അതും പറഞ്ഞുകാണ്ട് ഓൻ ഇടങ്ങാറാക്കണ്ട, ഓനൊരു ആണ് മനുഷ്യനല്ലേ, ഓൻ എത്തൊക്കെ ഒരാവശ്യം ഉണ്ടാവും, പിന്നെ ഓൻ അന്യനൊന്നല്ലല്ലോ, ഓൻ എന്റെ ആങ്ങളല്ലേ, ഓനൊരു അത്യാവശ്യം വന്നപ്പോ പന്റെ അടുത്ത് കണ്ടപ്പോ എടുത്തിട്ടുണ്ടാകും, അത് ഇത്ര കാര്യമൊക്കെ ഒന്നും വേണ്ട. ₹1200 അതിനെ കടന്ന് ചാകണേ. കണ്ടില്ലേ ഇമ്മ, കായെടുത്തേനും പോരാഞ്ഞിട്ട് വർത്താനം പറഞ്ഞ കേട്ടില്ലേ, ഇമ്മ എത്തിനെ എപ്പോഴും ഇങ്ങനെ ഓനെ ന്യായീകരിച്ചത്. ഇമ്മ സത്യം പറയാം, ഞാൻ ചൊപ്പം പണിക്കൊരു മനസ്സിന്റെ അടുത്ത് മേങ്ങിക്കൂടുന്നതാണത്, ഒരത്യാസം വന്നു കിടക്കുമ്പോൾ ആരുടെ കായ്ക്ക് പായ, ഞാൻ പണിക്ക് പോയി കണ്ട് ഒരാളോട് കടം വാങ്ങുന്നത് നല്ല കാര്യമാണോ? ഞാൻ ഇത്രയും പേരേക്ക് മാടി ചെയ്തിട്ട് ഇഞ്ഞോണ്ടത് ചെയ്യാൻ തോന്നിയാലോ? എത്താ പണ്ട് വിചാരം, ഒന്ന് നിർത്തണ്ട ജി, എന്റെ ചെലവില് കജ്ജിയെന്ന് കരുതിയാണ് ഇവിടെ മേക്കിട്ട് കയറാന്ന് ജി കരുതണ്ട. ഇന്റെ കുട്ടി പറഞ്ഞില്ലേ ഓനൊരു അത്യാവശ്യം വന്നപ്പോ ഓനെ എടുത്തതാണ്, എന്നിട്ട് പിന്നെ എത്ര ചോര മേക്കിട്ട് കയറാൻ നിക്കണത്? ജി തിരക്കടില്ലല്ലോ, എനക്ക് ആ പൈസ അത്ര നിർബന്ധമാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്റെ കജ്ജി നിർത്തെടുത്ത് തരാം, ഇനി ഇന്റെ കുട്ടീനെ അതിന് വേണ്ടി ചോദ്യം ചെയ്യാറൊന്ന് നിക്കണ്ട. ഇമ്മ നിങ്ങൾ ഇന്റെ കാര്യം കൂടി ഒന്ന് ഓർത്ത് നോക്കാണി, ഞാൻ എത്ര കഷ്ടപ്പെടേണ്ടി ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട്, ഓൻ എത്താ നല്ല തടി മുടുക്കുണ്ടല്ലോ, എത്താ ഒരു പണിക്ക് പോയിക്കൂടെ, ഇങ്ങനെ പൈസ കട്ടെടുക്കാൻ നിക്കണോ? ഇതിന്റെ പണിക്കറിനേക്കാ നിക്കണ്ട, എല്ലാരും കൂടി ഇങ്ങനെ കഷ്ടപ്പെടുത്താന്ന് വെച്ചാലേ ഞാനൊരു വജ്ജി കണ്ടിക്കണ്. ഇജ്ജെത്ത് വജ്ജി കണ്ടിക്കണടി പറയണത്, അന്നെക്കൊണ്ട് എത്തും ജജാൻ കാജൂല, ഇജ്ജ് വെറുതെ ഞങ്ങൾ ഞെട്ടിച്ചൊന്നും വേണ്ടത്. എല്ലാരും ഞെട്ടുന്ന ഒരു ദിവസം വരും, അപ്പൊ കാണാം. നിങ്ങളൊന്നും ഇഞ്ഞല്ല സ്നേഹിച്ചത്, ഇഞ്ച കായല്ലേ, അതിനല്ലേ നേരം പെരുന്നാ പെരുന്ന ഇഞ്ഞങ്ങനെ പണിക്ക് പറഞ്ഞേക്കണത്. സ്വന്തം ഇമ്മയെ ഇമ്മയും കൂടി ഇതിൽ കൂട്ട് നിൽക്കുന്നുണ്ടല്ലോ, ഞാൻ ഇങ്ങൾക്ക് ഒരു കറവപ്പജ്ജിയാണ്, ഇഞ്ച കായ് മാത്രം മതി, ഒരു ഉമ്മക്ക് എങ്ങനെ ഇതൊക്കെ സഹിക്കാൻ കഴിക്കുന്നത്? അത് ശരി, ആംഗ്ലേന്റെ കഴിഞ്ഞ് സ്വന്തം ഇമ്മാന്റെ മേപ്പെട്ട് എടുക്കാൻ തുടങ്ങി രജി.
ഇമ്മാനെ ഭരിച്ചാലും തുടങ്ങി. എടി ഇജ്ജ് പിന്നെ എത്ര കരുതിക്കണത്, അന്നെ പഠിപ്പിച്ചൊരു നിലയിലാക്കി, അനക്കൊരു ജോലി മേങ്ങി തന്നു, പിന്നെ സ്വന്തം ഇമ്മാനെയും ആങ്ങളാനും ഇപ്പാനൊക്കെ നോക്കേണ്ട കടമ അനക്കുണ്ട്. അതുകൊണ്ട് തന്നെ എടി അന്നെ കെട്ടിച്ചു വിടാത്തത്, അന്റെ അടുത്ത് നിന്നൊക്കെ അത് കിട്ടട്ടെ എന്ന് കരുതിട്ട് തന്നെയാണ്. എത്ര ഇജ്ജ് കാട്ടാൻ കണ്ടുക്കണേ. സമയം കുറേ അയക്കണം. ഇന്നിപ്പോ എത്തേ നേരത്തെ നീച്ചോ സുമയ്യ, നനക്ക് നേരത്തെ പോണോ? ഇതൊക്കെ ഇവിടെ പോയിക്കണേ. സുമയ്യ ഹേ, ഓൾക്ക് ഇതിനുള്ള ധൈര്യം ഒന്നുമില്ല. ഇവിടെ എവിടെയെങ്കിലും കുത്തിറക്ക് ഉണ്ടാവും. സുമയ്യ ഒന്നോട് വന്നാ.